കൊല്ലം കൊട്ടാരക്കരയിൽ അതിവിചിത്രം എന്ന വിധത്തിൽ ഒരു വീട്ടിൽ സംഭവിച്ചിരുന്ന കാര്യങ്ങളുടെ ചുരുളഴിഞ്ഞു വാട്സാപ്പിൽ സന്ദേശങ്ങൾ വരുന്നതനുസരിച്ച് വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്നുവെന്നാണ് നെല്ലിക്കുന്നം കാക്കത്താനത്തെ രാജന്റെ വീട്ടുകാർ പറഞ്ഞിരുന്നത് ഇത് സംബന്ധിച്ച വാർത്തകളും സൈബറിടത്തിൽ വൈറലായിരുന്നു ഈ സംഭവത്തിൽ പോലീസും സൈബർ സെല്ലും സംഭവം അന്വേഷിച്ചിട്ടും തുമ്പ് ലഭിച്ചിരുന്നില്ലെന്നുമായിരുന്നു സൈബറിടത്തിലെ പ്രചരണം സംഭവത്തിൽ ഇപ്പോൾ വ്യക്തമാകുന്ന കാര്യം സംഭവം മന്ത്രവാദവും കൂടോത്രവുമെന്നുമല്ല ഈ വിചിത്ര സംഭവങ്ങൾക്ക് പിന്നിൽ ഐ ടി ടെക്നീഷ്യനായ സജിതയുടെ ഭർത്താവാണെന്നാണ് വീട്ടുകാര് സജിത ആരോപിക്കുന്നത് ഐ ടി ടെക്നീഷ്യൻ കൂടിയായ സജിതയുടെ ഭർത്താവ് വീടിന്റെ സമീപങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കുകയും വീട്ടിലുള്ളവരുടെ വാട്സാപ്പ് ഹാക്ക് ചെയ്ത് മെസ്സേജുകൾ വിടുകയായിരുന്നുവെന്നുമാണ് ലഭിക്കുന്ന സൂചനകൾ അതുകൊണ്ട് തന്നെ ഭർത്താവിനെതിരെ തന്നെയാണ് സജിത ആരോപണം ഉന്നയിക്കുന്നത് ആറുമാസങ്ങൾക്ക് മുൻപ് സജിതയും ഭർത്താവും തമ്മിൽ പിണങ്ങുകയും പ്രത്യേകം താമസമാക്കുകയുമായിരുന്നു ഈ സംഭവത്തിൽ കൊട്ടാരക്കര പോലീസിൽ യുവതി പരാതി നൽകിയിരുന്നുവെങ്കിലും യുവതിയുടെ ഭർത്താവ് കൊട്ടാരക്കരയിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ സഹോദരനായതിനാൽ പോലീസ് അന്വേഷണം നടത്താത്തതെന്നും ും ആരോപണം ഉയരുന്നുണ്ട് ഇതിന്റെ പകപ്പോക്കലാണോ ഇതെന്നാണ് സംശയം ഇക്കാര്യത്തിൽ പോലീസ് വ്യക്തത വരുത്തിയിട്ടില്ല യുവതിയും ഭർത്താവും തമ്മിൽ പിരിഞ്ഞു താമസിക്കുകയാണെങ്കിലും ഇടയ്ക്കിടെ കുട്ടിയെ കാണാൻ ഇയാൾ വീട്ടിലെത്താറുണ്ടായിരുന്നുവെന്നും യുവതി പറയുന്നു വാട്സ്ആപ്പ് മെസ്സേജുകൾ സ്ഥിരം സംഭവമായതിനെ തുടർന്ന് ഒരു മാസം മുൻപ് യുവതിയും ബന്ധുക്കളും വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു പരിശോധനയിൽ ക്യാമറകളും ചിപ്പ് പോലുള്ള സംഭവങ്ങളും കണ്ടെടുത്തിയിരുന്നുവെന്നും യുവതി ഒരു പ്രാദേശിക മാധ്യമത്തോട് വ്യക്തമാക്കി തനിക്കും ഭർത്താവിനും മാത്രം അറിയാവുന്ന ചില കാര്യങ്ങളും വാട്സ്ആപ്പ് സന്ദേശത്തിൽ വന്നുവെന്നും ആരോപണമുണ്ട് ഫോൺ ഹാക്ക് ചെയ്യുകയും അതിനുശേഷം അതുവഴി മെസ്സേജുകൾ അയയ്ക്കുകയായിരുന്നുവെന്നുമാണ് സൈബർ സെല്ലും ും കഴിഞ്ഞ ആറുമാസമായി വിചിത്ര സംഭവങ്ങൾ വീട്ടിൽ നടക്കുന്നുവെന്നാണ് ആരോപണം രാജന്റെ ഭാര്യ വിലാസിനുടെ നമ്പറിൽ നിന്നും അവരറിയാതെ മകൾ സജിതയുടെ ഫോണിലെ വാട്സാപ്പിലേക്ക് സന്ദേശമെത്തിയിരുന്നു സന്ദേശത്തിൽ എന്താണോ പറയുന്നത് അത് ഉടൻ ആ വീട്ടിൽ സംഭവിക്കുമെന്നും കുടുംബാംഗങ്ങൾ വ്യക്തമാക്കിയിരുന്നു ആദ്യം സ്വിച്ച് ബോർഡുകളും പിന്നാലെ വൈദ്യുതി ഉപകരണങ്ങളും കത്തി നശിക്കാൻ തുടങ്ങിയെന്നും രാജൻ പറയുന്നു ഇലക്ട്രീഷ്യൻ കൂടിയായ തന്റെ വീട്ടിൽ നിരന്തരമായി സ്വിച്ച് ബോർഡും വൈദ്യുതി ഉപകരണങ്ങളും കത്തിപ്പോകുകയാണെന്നും രാജൻ വ്യക്തമാക്കിയിരുന്നു ഇത് എന്തുകൊണ്ടാണെന്ന് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചു ിട്ടില്ലെന്നും രാജൻ വ്യക്തമാക്കിയിരുന്നു വൈദ്യുതി ഉപകരണങ്ങളും സ്വിച്ച് ബോർഡുകളും കത്തി നശിക്കുന്നത് കാരണം ഇവരുടെ വീട്ടിലെ വയറിംഗ് എല്ലാം ഇളക്കിയിട്ടിരിക്കുകയാണ് മെസ്സേജിൽ വരുന്ന കാര്യങ്ങൾ ഉടൻ തന്നെ വീട്ടിൽ ആവർത്തിക്കുമെന്നതിനാൽ ഭയപ്പാടോടെയാണ് ഇവർ കഴിയുന്നത് ഫാൻ ഓഫാകുമെന്ന് മെസ്സേജ് വന്നാലുടൻ ഫാൻ ഓഫാകുകയാണ് പതിവെന്നും രാജൻ പറയുന്നു ടാങ്ക് നിറഞ്ഞ് വെള്ളം പോകുമെന്ന് മെസ്സേജ് വന്നതിന് പിന്നാലെ അങ്ങനെ സംഭവിക്കുകയായിരുന്നു ഇത് പതിവായതോടെ വീട്ടുകാർ ഭയപ്പാടിലാവുകയായിരുന്നു അതിനിടയിലാണ് ഇതിനു പിന്നിലെ കാര്യങ്ങളെക്കുറിച്ച് സൂചനകൾ പുറത്തുവന്നതും കഴിഞ്ഞ ഏഴു മാസമായി വീട്ടുകാർ ഈ പ്രതിസന്ധി നേരിടുകയായിരുന്നു വീട്ടിലെ മോട്ടോർ തനിയെ ആയി ടാങ്ക് നിറയുന്നു ഫാൻ ഓഫാകാൻ എന്ന് വാട്സാപ്പ് സന്ദേശം വന്ന പിന്നാലെ ഓഫാകുന്നു എന്താണ് ഇതിനെല്ലാം കാരണം മാതാവ് വിലാസനുടെ ഫോണിൽ നിന്നും മകൾ സജിതയുടെ ഫോണിലേക്കാണ് വാട്സാപ്പ് സന്ദേശങ്ങൾ എത്തുന്നത് താനും കുഞ്ഞും കിടക്കുന്ന വേളയിൽ ഫാനിട്ട് കാറ്റുകൊണ്ട് കിടക്കേണ്ട എന്ന് മെസ്സേജ് വന്നു തൊട്ടു പിന്നാലെ ഫാൻ ഓഫായി എന്ന് സജിത പറഞ്ഞിരുന്നു കൊട്ടാരക്കരയിലുള്ള കടയിൽ നിന്നും മറ്റൊരു ഫോൺ വാങ്ങി സൈബർ കുറ്റകൃത്യമാണ് നടക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നു അതനുസരിച്ചുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ് സംഭവത്തിന് പിന്നിൽ ആരണെന്ന കാര്യത്തിൽ മായി വ്യക്തത വരുത്തേണ്ടത് പോലീസാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി